അപ്പോൾ ഇന്നൊരു കുഞ്ഞു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ്. നമ്മൾ ചെറുതായിട്ടൊരു ബീറോൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രൈ ആണിത്. അപ്പോൾ എങ്ങനെയുണ്ടെങ്കിലും നിങ്ങൾ അതിൻ്റെ എന്താ പറയുക അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ചെയ്യുക. സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ടോയ് കാർ വെച്ചിട്ടാണ് ബീറോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ഫോണിൽ തന്നെയാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു ടേബിളിൽ വെച്ചിട്ടാണ് ഈ ഒരു ബീറോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്, കാരണം കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷൻ നമ്മൾ കൈ ഇങ്ങനെ വലിക്കുന്ന സമയത്ത് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പേപ്പർ നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ പേപ്പർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് അത് മൂവ് ആവുന്ന ടൈപ്പിലുള്ള എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക ഔട്ട് നോക്കി നോക്കാം. അപ്പോൾ ഔട്ട് നോക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് നേരെ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് വി എന്നിലിട്ടിട്ടാണ്. അപ്പോൾ വി എന്നിലിട്ടതിന് ശേഷം നമ്മൾ എല്ലാ ക്ലിപ്പും ആഡ് ചെയ്ത് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത്. കട്ട് ചെയ്ത് എന്താ പറയുക അനുയോജ്യമായിട്ടുള്ള ക്ലിപ്പും കാര്യങ്ങളൊക്കെ കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക വി എന്നിലിട്ട് നമ്മൾ എല്ലാ പരിപാടിയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് എക്സ്പോർട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഔട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മളിതിനൊരു നൈസായിട്ടൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ടോണാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് എന്താ പറയുക അതിൻ്റെ ഫൈനൽ ഔട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത ബീറോൾ, നമ്മളെ ഫസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിൽ ചെയ്യുക, അതുപോലെ നിങ്ങൾക്കുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ കമൻറ്റിൽ ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസിനും വേണം നിങ്ങൾ ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോയിൽ കാണുന്നവരെ ബൈ.